അമൃത ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുഡ് ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രസവശേഷമുള്ള മാനസിക രോഗങ്ങളെ പറ്റിയാണ്. ഈ വിഷയത്തെപ്പറ്റി നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ ദിനേശൻ. അദ്ദേഹം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ സൈക്യാട്രി വിഭാഗം കൺസൾട്ടൻറ്റും പ്രൊഫസറുമാണ്. സ്വാഗതം ഡോക്ടർ. ഹലോ, നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രധാനപ്പെട്ട ഒരു അസുഖത്തെ പറ്റിയാണ്. അതായത് നമുക്ക് ഒരു സ്ത്രീയിൽ ഗർഭം കഴിഞ്ഞു ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ മാനസികമായ ചില തകരാറുകളൊക്കെ ഉണ്ടാകാം. പോസ്റ്റ്മോർട്ടം മെൻ്റൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന വലിയൊരു ഗ്രൂപ്പ് ഓഫ് ഡിസീസാണ് അതിൽ വരുന്നത്. സാധാരണ സാറിൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന പോസ്റ്റ്മോർട്ടം മെൻ്റൽ ഡിസോർഡേഴ്സ് എന്തൊക്കെയാണ്? സി ഡോക്ടറെ, ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ ഡിസോർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരു അവസ്ഥയാണ്. അല്ലാതെ ഇതല്ലാതെ തന്നെ ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഡെലിവറി കൊണ്ട സമയത്ത് ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട അവസ്ഥകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണയിൽ സ്വന്തമായിട്ട് ആ ഒരു അവസ്ഥ വന്ന് മാറിപ്പോണ ഒരു അവസ്ഥയാണ് പോസ്റ്റ്മോർട്ടം ബ്ലൂ എന്ന് പറയുന്നത്. ഓക്കെ, ബ്ലൂസ് എന്ന് പറഞ്ഞ സാധാരണ വന്നത്. ഓക്കെ, അതിനകത്ത് നമ്മളൊരു ഡിപ്രസീവ് മൂഡിലേക്ക് പേഷ്യൻ്റ് പോകും. ഓക്കെ, ആ പേഷ്യൻ്റ് ഒരു നല്ലൊരു മൂഡുണ്ടാവില്ല, കുട്ടീനെ നോക്കാനുള്ളൊരു മൂഡുണ്ടാവില്ല, അതേപോലെ തന്നെ ഒരു കോൺസെൻട്രേഷൻ കിട്ടില്ല, സ്വഭാവത്തിൽ ഒരു വേർവിട്ടൊരു വ്യത്യസ്തത കാണാൻ പറ്റും. കൂടുതലായിട്ട് തന്നെ മിംഗിളിയില്ല, സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു ഇതിനകത്തേക്ക് മാറിപ്പോവും. അങ്ങനെ ആ ഒരു സ്ലോനെസ് ഒക്കെ കാണും. ഓക്കെ, എല്ലാത്തിനും ഒരു മടി പോലെ മടിയായിട്ട് പലരും കുറ്റം പറയാനുണ്ട്. പ്രസവശേഷം ഭയങ്കര മടിയായ ഇടക്ക് ഇങ്ങനെ ഒരു അകാരണമായിട്ട് ഇങ്ങനെ കരയുകയും ചെയ്യും. ഓക്കെ ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സിംറ്റംസ് മാത്രം കാണുന്ന ഒരവസ്ഥ സാധാരണയിൽ വരും. ഓക്കെ, അത് വന്നത് മിക്കവാറും ഒരു എനിക്ക് തോന്നുന്നു ഒരു 30% പെണ്ണുങ്ങൾ സ്ത്രീകളിൽ പ്രസവിച്ചിട്ട് കാണണം. ഓക്കെ, കണ്ടുവരുന്നുണ്ട്. ഓക്കെ, അത് ഒരു സെൽഫ് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് സ്വയം തന്നെ അങ്ങോട്ട് മാറിപ്പോണ ഒരു കാര്യമാണ് സാധാരണ രീതിയിൽ വന്നത്. ഓക്കെ, അത് ഡെലിവറി കഴിഞ്ഞ ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേക്കും ഈ സിംറ്റംസ് സാധാരണയായിട്ട് അപ്പിയർ ചെയ്യും. ഓക്കെ, അപ്പിയർ ചെയ്തുകൊണ്ട് അതൊരു 1-2 ആഴ്ച മാക്സിമം 14 ഡേയ്സ്. ഓക്കെ, 14 ഡേയ്സ് കൊണ്ട് അത് ഭേദപ്പെട്ടു പോകും. ഓക്കെ, ഈ 14 ഡേയ്സ് കൊണ്ട് ഇത് ഭേദപ്പെട്ടു പോയില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലേക്ക് പോകും. ഓക്കെ, അത് ദാറ്റ് ഇസ് എ ചികിത്സ ആവശ്യമുള്ള ട്രീറ്റബിൾ കണ്ടീഷനാണ്. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിപ്രഷൻ്റേതായ ശരിക്കുള്ള ആ സിംറ്റംസ് ഡിപ്രഷൻ്റേതായ സ്വരം. അപ്പോൾ ഡിപ്രഷൻ്റേതായ അതിൻ്റെ ഒരു ഡയഗ്നോസ് ചെയ്യുന്നതായിട്ടുള്ള സിംറ്റംസ് ഒന്നും ഇതിനകത്ത് ബ്ലൂസിൽ ഉണ്ടാവില്ല. അപ്പോൾ അത് അങ്ങനെ അങ്ങോട്ട് പൊക്കോളും. അതിനകത്ത് ഇപ്പോൾ കുറച്ചൊരു കൗൺസിലിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളും തന്നെ തെറാപ്പി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോവും. അതല്ല, അത് കുറച്ചും കൂടി ഡിപ്രസീവ് സ്റ്റേജിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ട്രീറ്റ് ചെയ്യണം, ആൻറ്റി ഡിപ്രസൻസ് കൊടുക്കണം, അതേപോലെ തന്നെ നമുക്ക് സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷൻ കൗൺസിലിങ്ങും സൈക്കോതെറാപ്പി അങ്ങനെയുള്ളതൊക്കെ ചെയ്യണം. മാത്രമല്ല, ചിലപ്പോൾ ഇതിനകത്ത് കൂടുതലായിട്ട് വരുമ്പോഴത്തേക്കും ഇവർ കുട്ടികളെ നോക്കില്ല. ഓക്കെ, അതേപോലെ തന്നെ കുട്ടികളെ ഉപദ്രവിക്കാൻ നോക്കും, അതിൽ സൂയിസൈഡ് ടെൻഡൻസി കാണും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് എടുക്കണം, നല്ല ECT അങ്ങനെയുള്ള ഒക്കെ കൊടുക്കണം. ഓക്കെ, ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതിൻ്റെ ഒരു വേറൊരു അവസ്ഥ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് പിന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നീട് വിശദീകരിക്കാം. അപ്പോൾ മേജറായിട്ട് 3 പ്രോബ്ലംസാണ്. ഒന്ന് ബ്ലൂസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ, അത് സെൽഫ് ലിമിറ്റിങ്ങാണ്. പിന്നെ ഡിപ്രഷൻ, പിന്നെ സൈക്കോസിസ്. അപ്പോൾ നമുക്ക് പോസ്റ്റ്മോർട്ടം ബ്ലൂസിനെ പറ്റി ആദ്യം ഡിസ്കസ് ചെയ്യാം. പോസ്റ്റ്മോർട്ടം ബ്ലൂസ് എന്ന് പറയുന്നത് അത്ര കോമൺ, സാർ പറഞ്ഞ 30% ആൾക്കാർക്ക് കോമൺ ആണുണ്ട്. അതിൻ്റെ സെൽഫ് ലിമിറ്റഡ് ആണ്. അതിൻ്റെ കോമൺ ആയിട്ടുള്ള സിംറ്റംസ് എന്താ സാർ ഒബ്സർവ് ചെയ്തിരിക്കുന്നത്? കോമൺ ആയിട്ടുള്ള സിംറ്റംസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു മൂഡിൽ ഒരു ചെറിയ വേരിയേഷൻ, ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ല. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ കോൺസെൻട്രേഷൻ കുറയും, കുട്ടികളെ നോക്കാനുള്ള ഒരു ഇതുണ്ടാവില്ല. പിന്നെ ഇതേപോലെ തന്നെ മിക്കവാറും സമയം ഒരു വിഡ്രോണായിട്ടും നമ്മുടെ ഒരു ശരിയായിട്ടുള്ള ഒരു ആളായിട്ട് മിംഗിൾ ചെയ്യുന്ന ഒരു സ്വഭാവമൊന്നും ഉണ്ടാവില്ല. പിന്നെ കൂടാതെ ഇടക്കിടക്ക് അകാരണമായിട്ട് കരയുകയും ചെയ്യുന്നുണ്ട്. അതിനൊരു അതായത് അത്ര സ്കെയർ ചെയ്യാത്ത ഒരു അസുഖം, വലിയൊരു കുഴപ്പമില്ല. അതുകൊണ്ട് പോകാനും പറ്റും, എന്നാൽ ശരിക്കും പ്രോപ്പറായിട്ട് പോകാനും പറ്റില്ല. ശരിക്കും ഡെലിവറി കഴിഞ്ഞാൽ കുട്ടി നോക്കണം, അവരുടെ സ്വന്തം ആരോഗ്യം നോക്കണം, അങ്ങനെയുള്ള ഒരു ചെറുതായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് കുറവുണ്ടാകണം. ആ ഒരു കണ്ടീഷനാണ് നമ്മൾ ഈ പോസ്റ്റ്മോർട്ടം ബ്ലൂസ് എന്ന് പറയുന്നത്. അത് ചില സമയത്ത് അതിന് ചെറിയ രീതിയിലുള്ള ട്രീറ്റ്മെൻറ് വേണ്ടി വരും. സാധാരണ രീതിയിൽ അത് സെൽഫ് ലിമിറ്റിംഗ് ആയതുകൊണ്ട് സ്വന്തമായിട്ട് തന്നെ ഹോർമോണിൻ്റെ സെറ്റിൽമെൻറ്റ് വരുമ്പോഴത്തേക്കും അത് ശരിയായി പോകും. ഓക്കെ, പക്ഷേ ഇതിനെല്ലാത്തിനും കാരണം മെയിനായിട്ടുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആ പോസ്റ്റ്മോർട്ടം സമയത്തുണ്ടാകുന്ന ഈസ്ട്രജോൺ പ്രോസ്റ്റജോൺ എന്നൊക്കെ നമ്മുടെ ഹോർമോൺസ് ഉണ്ട്. അതെ, ആ ഹോർമോൺസിൻ്റെ
ഹൈപ്പോ ആക്ടിവിറ്റി ആ ഹോർമോൺസിന്റെ കുറവുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ നേരത്തെ ഒക്കെ ഹൈ ആയിരുന്ന സാധനം പെട്ടെന്ന് കുറയുമ്പോൾ ഉണ്ടാണ് ഒരു മെന്റൽ സമയത്തുള്ള ഈ പ്രശ്നങ്ങളെല്ലാം അതുകൊണ്ട്. സാധാരണ എത്ര കാലത്തൊക്കെയാണ് ഈ ബ്ലൂസ് എന്ന് പറയുന്നത്, പോസ്റ്റ്മോർട്ടം ബ്ലൂ എന്ന് പറയുന്നത്? അതൊരു 3 ദിവസം കഴിയുമ്പോൾ, പ്രശ്നം കഴിയുമ്പോൾ അതിന് സിംപ്റ്റംസ് കണ്ടു തുടങ്ങും. സാധാരണയിൽ 14 ദിവസം, 2 ആഴ്ച അതിനകത്ത് പറയണം, മക്കളൊക്കെ പറയണം, 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും അത് കംപ്ലീറ്റ്ലി മാറും. അതല്ല, അത് പിന്നെ കണ്ടിന്യൂ ആണെങ്കിൽ അടുത്ത പ്രോബ്ലത്തിലേക്ക് വന്നു. അപ്പോൾ ചിലപ്പോൾ ഒരു സൈക്യാട്രിസ്റ്റിനെ കണ്ട് അവരുടെ ഉപദേശം എടുക്കേണ്ടി വന്നേക്കാം. ഈ 2 ആഴ്ചയ്ക്ക് ശേഷം എന്തെല്ലാം ചികിത്സാ രീതികളാണ് ഡോക്ടർ അഡ്വൈസ് ചെയ്യുന്നത്? നമ്മൾ കുറച്ചായിട്ട് കുറച്ച് കൂടുതലായിട്ട് നമ്മുടെ കെയർ അവർക്ക് കൊടുക്കണം, ചില കാര്യങ്ങൾ അഡ്വൈസ് കൊടുക്കണം, അതേപോലെ കുറച്ച് കൗൺസിലിംഗ് കൊടുക്കണം. കാരണം അവർ ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു കുറച്ച് നമ്മൾ അത് അറിഞ്ഞുകൊണ്ട് ഇൻപുട്ട് ഇട്ട് കൊടുക്കണം, കൗൺസിലിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഉറക്കക്കുറവ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ചെറുതായിട്ട് നമ്മൾ അതിനുള്ള മരുന്നുകൾ എന്തെങ്കിലും കൊടുക്കണം. അങ്ങനെ ആ സമയം അത് ആ സ്ത്രീയെയും കൗൺസിൽ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഹസ്ബൻഡിനെയും അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിനെ എല്ലാവരും കൗൺസിൽ ചെയ്യേണ്ടി വരും. ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെന്നുള്ളവരും വീട്ടുകാരും മനസ്സിലാക്കണം. അപ്പോൾ അവർ അവരുടേതായ ഒരു ഹെൽപ്പ് ആ സമയത്ത് ആ വീക്ക്നെസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുകയും ചെയ്യണം. പിന്നെ വല്ല ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ഈ സമയത്ത് ആവശ്യം ഉണ്ടാവുക? ഒന്നുമില്ല, അതൊരു ഹോർമോൺ ലിമിറ്റഡ് ആയിട്ടുള്ള സെറ്റ് ലിമിറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഇതിനകത്ത് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമില്ല അതിനകത്ത്. അങ്ങനെ വലിയ പ്രശ്നമില്ലാത്തൊരു അസുഖമാണ് പോസ്റ്റ്മോർട്ടം. ഇല്ലാത്തൊരു സാധനം അന്ന് എല്ലായിടത്തും 30% കാണണം, ഒരുപാട് കാണും. സാധാരണ ഇത് അൺനോട്ടീസ്ഡ് ആയിട്ട് ശ്രദ്ധയിൽപ്പെടാതെ തന്നെ അങ്ങോട്ട് പോകും. നമ്മൾ എന്തെങ്കിലും കണ്ട് കുറച്ചൊക്കെ ഒരു സപ്പോർട്ട് കൊടുപ്പോ, ഒരു പ്രസവം കഴിഞ്ഞെടുക്കുന്ന ഒരു അമ്മയും കുട്ടിയും എന്ന് പറയുമ്പോഴത്തേക്കും സാധാരണ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും വീട്ടുകാരുണ്ടാവും, അവരുടെ സപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ അത് ഒരു അൺകവേർഡ് ആയിട്ട് അങ്ങോട്ട് പൊക്കോളുണ്ട്. ശരി, അപ്പോൾ ഇനി ഡിപ്രഷൻ എന്ന് പറയുന്നത് അത്ര കോമൺ അല്ല. ഇപ്പോൾ ഇതിനെ അത്ര കോമൺ അല്ലെങ്കിലും സാർ ഒരുപാട് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ കണ്ടിട്ടുണ്ടോ? അതിൻ്റെ സിംപ്റ്റംസ് എന്തൊക്കെയാണ്? അതിനകത്ത് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രിവലൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാം സാധാരണ സമൂഹത്തിൽ 10% ഒക്കെ അതുണ്ട്. 100 പ്രഗ്നൻസി നടന്നാൽ 10 പേർക്ക് ഇത് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അല്ല, 10 അതിൻ്റെ സമൂഹത്തിൽ 10% പ്രിവലൻസ് ഉണ്ട്. ഓക്കെ, ചാൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 1000 പേരെടുത്താൽ 2 പേർക്ക് അതായത് 0.1 to 0.2% പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ട്. അതാണ് സർവേ പറയുന്നത്, സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത്. അത് കുറച്ചും കൂടി ഗുരുതരമാണ്. കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് ഈ പറഞ്ഞ രീതിയിൽ ഡിപ്രഷൻ്റേതായിട്ടുള്ള കംപ്ലീറ്റ് സിംപ്റ്റംസ് കാണും. ഓക്കെ, ലോസ് ഓഫ് ആപ്പിറ്റൈറ്റ്, അതുകൊണ്ട് വെയിറ്റ് ലോസ്, നോ മൂഡ്, അതേപോലെ തന്നെ ഒന്നും ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവില്ല, കുട്ടികളെ നോക്കൂല, ഒരു ഭയങ്കരമായിട്ടുള്ള ഇൻഡിഫറൻസ് ആയിരിക്കും. മാത്രമല്ല ഒരു നെഗറ്റീവ് സിംപ്റ്റംസ് എന്ന് പറഞ്ഞു, ഫീലിംഗ് ഓഫ് വെർത്ത്ലെസ്നെസ് ഹോപ്പ്ലെസ്നെസ്, പിന്നെ അതേപോലെ സൂയിസൈഡിലായി ചെയ്യാനുള്ള ആഗ്രഹം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നിനും പറ്റത്തില്ല എന്നുള്ള ചിന്താഗതി, നെഗറ്റീവ് എന്തിനും ജീവിക്കണം ഇങ്ങനെയൊക്കെ തോന്നുന്നു, കുട്ടീനെ നോക്കൂല. അപ്പോൾ ദാറ്റ് ഇസ് സംതിങ് സിവിയർ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചിലപ്പോൾ സൂയിസൈഡ് ചെയ്യണമെന്ന് തോന്നും, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, പ്രത്യേകിച്ച് കാരണം ഡിപ്രഷൻ. അപ്പോൾ ഡിപ്രഷനിലേക്ക് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും അത് ഒരു കാര്യത്തിലും കോപ്പറേറ്റ് ചെയ്യില്ല, കുട്ടീനെ നോക്കില്ല. കുട്ടിയുടെ സാധാരണ ഒരു മദർ എന്ന് വെച്ചാൽ കുട്ടിയുടെ കാര്യത്തിൽ പ്രസവിച്ച് കഴിഞ്ഞാൽ വളരെ വെരുമറ്റ് കെയർഫുൾ അല്ലേ, അത് അങ്ങനെ ഒരു കെയർ കൊടുക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡിപ്രഷൻ്റെ, അപ്പോൾ ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്യും. തീർച്ചയായിട്ടും ഡോക്ടർ അതിൻ്റെ മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷനൊക്കെ നടത്തിയിട്ട് നെഗറ്റീവ് തോട്ട്സും ഒക്കെ ചെയ്യുന്നുണ്ട്, നമ്മൾ ഡയഗ്നോസ് ചെയ്യും. അത് നമ്മൾ ഗൗരവമായിട്ട് കണ്ടെടുക്കണം, ഇല്ലെങ്കിലും ദാറ്റ് മേ പ്രൊലോങ് എന്നാണ് പറയുന്നത്. സാധാരണഗതിയിൽ ഇത് ഇതിൻ്റെ ഒരു വരാനുള്ള കാരണങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ജനറ്റിക്സ് ആണ്. ഓക്കെ, ഡിപ്രഷൻ ഉള്ളവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയം വരുമ്പോഴത്തേക്കും. അപ്പോൾ നേരത്തെ ഒക്കെ ഡിപ്രഷൻ, കുട്ടിക്കാലത്തൊക്കെ ഡിപ്രഷൻ ഉള്ളവരാണെങ്കിൽ ഒരു സംശയം വേണ്ട, അത് ഇത് ഒരു അതിൻ്റെ അപ്പോൾ ട്രിഗർ ചെയ്യുന്ന എക്സസർബേറ്റ് ആ സമയത്ത് ആ സിംപ്റ്റംസ് ട്രിഗർ ചെയ്ത് വരും. അത് ഒരു കാര്യം, അതാണ് ജനറ്റിക്കലായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ. പിന്നെ രണ്ടാമതായിട്ട് ഈ പറഞ്ഞ രീതിയിൽ സ്ട്രെസ് ഫാക്ടേഴ്സ്, ഡെലിവറിയുടെ സ്ട്രെസ്. ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ സോഷ്യോ എക്കണോമിക്സ് ആയിരുന്നുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ചില സമയത്ത് ഡെലിവറിക്ക് ഒരുപാട് പേർ ഒരുപാടുണ്ടാവും. ആ സമയത്ത് വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട്, ഫാമിലി സപ്പോർട്ട് ഇല്ലാത്തവരുണ്ടാവും, അങ്ങനെയുള്ള സ്ട്രെസ് ഉള്ളവർ ഉറക്കം പലപ്പോഴും അങ്ങനെയുള്ള സ്ട്രെസ്സും കാര്യങ്ങളും വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഉറക്കത്തിൻ്റെ ബുദ്ധിമുട്ട് വരും, ആലോചന കൂടും. അപ്പോൾ അവർ അങ്ങനെ ആ സമയത്ത് കുറച്ച് ഹോർമോണിൻ്റെ താഴെയും കൂടി ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടി താഴോട്ട് വരുമ്പോഴത്തേക്കും ആ സിംപ്റ്റംസൊക്കെ ഒന്നും കൂടി കൂടും. ദാറ്റ്സ് അങ്ങനെ സംഭവിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇത് മെയിനായിട്ട് പ്രീഡിസ്പോസിങ് ആയിട്ട് അല്ലെങ്കിൽ നേരത്തെ തന്നെയുള്ള കാര്യങ്ങൾ കൂടുതൽ ഈ സമയത്ത് ഹോർമോൺ വ്യതിയാനം വരുമ്പോഴത്തേക്കും ഒന്നും കൂടി കുറച്ചായിട്ട് കുറച്ച് കൂടുതലായിട്ട് എക്സിബിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ സിംപ്റ്റംസ് വരും. അപ്പോൾ അത് സൂക്ഷിക്കേണ്ട ഒരു കാരണം, കുട്ടീനെയും കയറിയില്ല, അങ്ങനെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവരോ അവനവൻ്റെ കാര്യം നോക്കില്ല, ഒരു കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല. പിന്നെ അതുമല്ല, എൻ്റെ കൂടെ മറ്റേ പറയും എന്തിനും ജീവിക്കണം,
അവർ പറയും എന്തോ ഓരോന്ന് ചോദിക്കുമ്പോൾ അവരിങ്ങനെ ഈ ഡിപ്രഷൻ്റെതായ നമ്മളാണ്ട് ഒരു ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ഉണ്ട് തന്നെയുള്ള അത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് ഇങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സ് ഡിപ്രസ്ഡ് മൂഡ് ഇതേപോലെ തന്നെ നോട്ട് ഫീലിംഗ് ഫോർ ഡൂയിങ് എനിത്തിങ് ലാക്ക് ഓഫ് ഇനിഷ്യേഷൻ അങ്ങനെ കുറേ സിംറ്റംസ് ഉണ്ട് സൂസൈഡൽ ഐഡിയാസ് ഇങ്ങനെ ഫീലിംഗ് നേരത്തെ പറഞ്ഞ പോലെ വെറുതെ ശ്രദ്ധ ഹോപ്പ് എന്തിനു ജീവിക്കണം എനിക്ക് ആരുമില്ല ഇങ്ങനെയുള്ള ഡിപ്രഷൻ്റെതായ ശരിയായിട്ടുള്ള ആ സിംറ്റംസ് എല്ലാം ആ സമയത്ത് ഉണ്ടാവും ഓക്കെ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും ഓക്കെ ഇവർക്ക് വല്ല ടെസ്റ്റുകളൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരുമോ ടെസ്റ്റുകൾ ചെയ്തപ്പോൾ ഒരു അറിയാവുന്ന ഒരു എൻഡൈറ്റിയാണ് ഈ സമയത്ത് ഇങ്ങനെ ഹോർമോണിൽ ഇത് വരുമെന്നും അപ്പോൾ ഇത് ഉണ്ടാവുമെന്നും അത് ട്രീറ്റ് ചെയ്താൽ പോകുമെന്നും പറയാം ആ പക്ഷേ ഈ ഡിപ്രഷൻ ജന്മന നേരത്തെ ഉള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ എൻഡിക്കലായിട്ടുള്ളതാണെങ്കിൽ അത് കുറച്ച് പ്രൊളോങ് ചെയ്ത് പോകുന്നത് ഓക്കെ ഓക്കെ ശരിക്കും അത് നമ്മുടെ ഒരു 3 മാസം 6 മാസം വരെ ഈ ഹോർമോണൊക്കെ സെറ്റിൽ ചെയ്ത് വരാൻ സമയം എടുക്കും ആ സമയം വരെയും പോകും പിന്നെ ആ ഡിപ്രഷൻ്റെ കുറച്ച് വന്നിട്ട് അത് സെറ്റിൽ ചെയ്യാൻ ടൈം എടുക്കും കുറച്ച് ട്രീറ്റ്മെൻറ്റ് പ്രൊളോങ് ചെയ്ത് കൊണ്ടുപോകേണ്ടി ഡിപ്രഷൻ ഇല്ലാത്ത ഒരാൾക്കാണ് പെട്ടെന്ന് ട്രീറ്റ് ചെയ്യുക ഞാൻ ട്രീറ്റ് ചെയ്ത് ഒരുമാരെ പെട്ടെന്ന് കേട്ടാ ഹോർമോൺ സെറ്റിൽ ചെയ്യുമ്പോൾ നമുക്കൊരു വിധിനൊരു 2 weeks to 3 months നമുക്ക് ഓറം സെറ്റിൽ ചെയ്ത് പോകും സാധാരണ ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വരികയാണെങ്കിൽ ഒരു ഒന്നിനും പറ്റാത്തൊരു സ്റ്റേജ് വരികയാണെങ്കിൽ സൈക്കാട്രിസ്റ്റ് എങ്ങനെയാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത് ട്രീറ്റ് ചെയ്യുന്നതിന് നമ്മൾ സാധാരണ ഡിപ്രഷൻ ഇങ്ങനെ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ഡിപ്രഷൻ തന്നെയാണ് ഡിപ്രഷനായിട്ടാണ് നമ്മുടെ ഇത് വന്നേക്കുന്നത് അപ്പോൾ സാധാരണ ഡിപ്രഷൻ ട്രീറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഫാർമക്കോളജിക്കൽ ഡ്രഗ്സ് കൊടുക്കുന്നത് ആൻറ്റി ഡിപ്രസൻസ് ആണ് അതിന് മെയിനായിട്ട് കൊടുക്കുന്നത് മെയിൻലി SSRIs ഒക്കെ ആണ് കൊടുക്കുന്നത് അവിടെ ഒരു പ്രശ്നം വരണമെന്നുണ്ടെങ്കിൽ ഈ കൊടുക്കുന്ന ഡ്രഗ്സ് കുട്ടിക്കോ ഒന്നും ഉപദ്രവം വരാത്ത തരത്തിലുള്ള മരുന്നായിരിക്കണം പല മരുന്നുകളും പ്രഗ്നൻസി പാല് കൊടുക്കുന്ന അമ്മമാർ കുടിക്കാൻ പാടില്ല അതും കൂടെ കയറിയിട്ട് അങ്ങനെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഡ്രഗ് കൊടുത്ത് പോവുക SSRIs ആണ് നമ്മൾ സാധാരണ കൊടുക്കാറ് സേഫാണ് കൊടുക്കാതിരിക്കാം പിന്നെ സിവിയർ ഡിപ്രഷൻ ആണെന്നുണ്ടെങ്കിൽ മരുന്ന് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ECT ഇലക്ട്രോ കൺവൽസീവ് തെറാപ്പി എന്നുകൊണ്ട് സാധനം കൊടുക്കണം അത് കൊടുത്താലേ വേഗം ഇതായിട്ട് വരും ഇലക്ട്രോ കൺവൽസീവ് തെറാപ്പിയെ പറ്റി ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും അങ്ങനെ ഒരു മേഖലയാണ് ഇലക്ട്രോ കൺവൽസീവ് തെറാപ്പി നമ്മളെ പൊതുജനങ്ങളിലൊരു ധാരണ എന്തെങ്കിലും ഷോക്ക് ട്രീറ്റ്മെന്റ് ധാരണ എന്തെങ്കിലും ഇലക്ട്രിക്കൽ കറണ്ട് നേരെ പാസ് ചെയ്യുന്നതിന് അങ്ങനെ ഒന്നുമില്ല സിനിമയിലൊക്കെ കണ്ട് നമ്മൾ പേടിച്ചിട്ടുണ്ടാവും അതെങ്ങനെയാണ് ഇലക്ട്രോ കൺവൽസീവ് തെറാപ്പി അത് വളരെ സാധാരണമായിട്ടുള്ള ഒരു ഒരു മൈന്യൂട്ട് ഫ്രീക്വൻസി ഓഫ് കറണ്ടാണ് 100 microvolt എന്നുണ്ട് അതാണ് കൊടുക്കുക അത് കൊടുക്കണതും ഒരു 3 to 5 3 to 2 to 3 seconds ആണ് കൊടുക്കുന്നത് അപ്പോൾ കൊടുക്കുമ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടൊരു കൺവൽഷൻ ഉണ്ടാക്കിയിരുന്നു കൺവൽഷൻ ഉണ്ടാക്കി നമ്മുടെ ഹൈപ്പർ എനർജി ഇതായിട്ട് പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോർമോണിൽ വ്യത്യാസം വരും അതാണ് എൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം നടക്കുന്നത് അതുകൊണ്ട് യാതൊരു ഉപദ്രവവും ഇല്ല നമ്മൾ ഈ രോഗിയെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുമോ അല്ലെങ്കിൽ OP ബേസ്ഡ് പ്രൊസീജിയർ അല്ലല്ല രോഗിയെ അഡ്മിറ്റ് ചെയ്യണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് 1-2 കോംപ്ലിക്കേഷൻസ് ഉണ്ട് മെമ്മറിക്ക് ഒരു ചെറിയൊരു കുറച്ച് ട്രാൻസിയൻറ്റ് മെമ്മറി ലോസ് ഉണ്ട് ഒരു അരമണിക്കൂർ കൊണ്ട് ചിലപ്പോൾ വരുമ്പോൾ ചിലർക്ക് ആ കൺഫ്യൂഷൻ ഒരു ദിവസം വരെ നീണ്ടു തന്നായിരിക്കും അങ്ങനെ ഒരു ഇതുണ്ട് പിന്നെ ഒരു ഇച്ചിരി ഓർമ്മക്കുറവ് ആ സമയത്തേക്ക് മാത്രം ആ കുറച്ച് നേരത്തേക്ക് അപ്പോൾ ഈ കൺഫ്യൂഷനും ഓർമ്മക്കുറവാണ് അതിന് ബേസിക്കായിട്ടുള്ള അതിൻ്റെ കോംപ്ലിക്കേഷൻ ഓക്കെ പക്ഷേ അതിൽ അത് വളരെ സേഫ് ആയിട്ടുള്ളൊരു കാര്യമാണ് ജനങ്ങളുടെ അതൊരു ഇന്നിപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലുകളിലെല്ലാം വളരെ കൂളായിട്ട് ആൾ വന്നിട്ടുണ്ട് ആള് ചോദിച്ച് വന്നിട്ടുണ്ട് കൊടുക്കുന്നുണ്ട് കാരണം അതൊരു വളരെ എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് പെട്ടെന്ന് റിക്കവറി ഉണ്ടാവും റിക്കവറി ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് വേറെ യാതൊരു ഉപദ്രവവും ഉണ്ടല്ല ഓക്കെ അപ്പോൾ അതും ഈ കുട്ടികളിൽ വേണമെങ്കിൽ കൊടുക്കാം മീൻസ് ഈ അമ്മമാർക്ക് കൊടുക്കാം അത് വളരെ സേഫാണ് എന്താ വെച്ചാൽ അപ്പം വേറെ ഓറൽ മെഡിക്കേഷൻ അധികം ഇല്ല ഓക്കെ അതുപോലെ അസുഖം വിട്ട് മാറാനുള്ള ഇപ്പോൾ ലിമിറ്റഡ് മെഡിസിൻ നമുക്ക് ഈ സമയത്ത് കൊടുക്കാൻ പറ്റുള്ളൂ അത് കൊടുത്തിട്ട് ഇമ്പ്രൂവ് ചെയ്യണമെന്നില്ല സിവിയർ ആയിട്ടുള്ള കേസ് ആണെങ്കിൽ നമ്മൾ വിൽ വെയിറ്റ് ഫോർ 2 to 3 weeks ഓക്കെ അല്ലെ മോർ ദാൻ അപ്പോൾ അത് കണ്ടിട്ട് എഫക്റ്റീവ് കാണുന്നില്ല എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇത് ചെയ്യും കാരണം ഷി ഹാസ് ടു കെയർ ദ ചൈൽഡ് അല്ലേ അത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് സാധാരണ നിലക്ക് ഇപ്പോൾ നമ്മളൊരു പോസ്റ്റ്മോർട്ടം സൈക്കോസ് മുന്നേ സൈക്കോസ് ഇല്ലാത്ത ഒരാൾക്ക് എത്ര മാസം കൊണ്ട് ഇത് കംപ്ലീറ്റ്ലി റിക്കവറി ആവും സാധാരണയിൽ ഉള്ള ഇതാണെന്ന് തന്നെ പെട്ടെന്ന് പറഞ്ഞാൽ ഒരു 3 weeks to 3 months മാക്സിമം അതിനുള്ളിൽ കുറയണം കുറയണം
അപ്പോൾ ഈ ഡിപ്രഷൻ സിംപ്റ്റം എല്ലാം കുറഞ്ഞ് നോർമലാകും. ആ കാരണം തന്നെ മിക്കവാറും ആൻറ്റി ഡിപ്രഷൻ ഒരു 2-3 weeks എൻ്റെ ശരിയായിട്ടുള്ള ആക്ഷൻ തുടങ്ങും. അപ്പോഴേ അത്ര അത് തൊട്ട് ടൈം എടുത്ത് പിന്നെ ആക്ഷൻ വന്ന് പിന്നെ അത് ഹോർമോൺ ക്ലിയറൊക്കെ ആയി വന്നിട്ട് വരുമ്പോഴത്തേക്കും എന്തായാലും അത് നമ്മൾ ഒരു പിന്നെ രണ്ടാമത് ഒരു റിലാപ്സിന് വേണ്ടി ചാൻസ് കൊടുക്കണ്ട. ഓക്കെ. അപ്പോൾ ഓൾവേസ് നല്ല എപ്പോഴും ഒരു 2-3 weeks ഒരു 3 months വരെ കണ്ടിന്യൂ ടേപ്പർ ചെയ്ത് നിർത്തിയാണ് നല്ലത്. 3 മാസം കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ട് നിർത്താൻ പറ്റും. പലരും നിർത്താൻ പറ്റും. സാധാരണ ചിന്താഗതി ആന്റി സൈക്കോട്ടിക് അല്ലെങ്കിൽ ആന്റി ഡിപ്രഷൻ ഒരിക്കലും സ്റ്റാർട്ട് ചെയ്താൽ അങ്ങനെയല്ല, നിർത്താൻ പറ്റില്ല എന്നൊരു ചിന്താഗതി പല. അതിപ്പോ ആ ഒരു സാഹചര്യത്തിൽ വന്ന ഒരു എൻറ്റിറ്റി ആണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് ലൈഫ് ലോങ് കഴിക്കേണ്ടതുള്ളൂ. മിക്കവാറും ഈ ഡിപ്രഷൻ ഉള്ള കേസുകളിൽ ഇത് വരും. അവിടെയാണ് നമ്മൾ ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. എന്തെങ്കിലും ആ കേസുകളിൽ ഇത് വന്നു കഴിഞ്ഞാൽ ആയ ഹോർമോണൽ ഡിഫറൻസ്, അപ്പൊ ശരിക്കും ഫുൾ ബ്ലോൺ ഡിപ്രഷൻ ആണത്. അപ്പൊ അതിന് വേറെ വഴിയൊന്നുമില്ല. അപ്പൊ അത് മരുന്ന് നമ്മൾ കുറച്ചാൾ കൊടുക്കേണ്ടി വരും, പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കേണ്ടി വരും. കാരണം ഡിപ്രഷനിലൊക്കെ എപ്പോഴും നമ്മൾ ആ മരുന്ന് നിർത്തി കഴിഞ്ഞാൽ അപ്പൊ തന്നെ അതിന്റെ ഹോർമോൺ കൂടും, ആ ഹോർമോൺ കൂടെ പിന്നെ കുറയും. അപ്പൊ പിന്നെ നമ്മൾ മരുന്ന് കൊടുക്കേണ്ടി വരും, അങ്ങനെ ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്തായാലും പിന്നെ അത് കൂടാതെ ഡിപ്രഷൻ ഉള്ള പോലെ തന്നെ മറ്റേ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഒന്ന് കൊടുക്കണം, ഇൻഡിവിജ്വൽ തെറാപ്പി കൊടുക്കണം, സൈക്കോതെറാപ്പി കൊടുക്കണം, അതുപോലെ CBT കൊടുക്കണം, ഫാമിലി കൗൺസിലിംഗ് കൊടുക്കണം. ഇതെല്ലാം കൊടുത്തു വന്നാൽ മാത്രമേ ഉള്ളൂ, അതെല്ലാം കൂടി ഇൻ്റർഫിയർ ചെയ്ത് വന്നാൽ മാത്രമേ ഉള്ളൂ ഒരു ശരിക്കുള്ള ഒരു അവസ്ഥ, നല്ലൊരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കൂ. സാധാരണ ഒരു രോഗി ഈ കൗൺസിലിങ്ങൊക്കെ വേണ്ടി എത്ര തവണ ഹോസ്പിറ്റലിൽ വരേണ്ടി വരും? ഇതിനകത്ത് ഒരു ഇൻസൈറ്റൊക്കെ കിട്ടി ഒരുമാരെ ലെവലൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ച് കുറച്ച് കാര്യങ്ങളിലൊക്കെ ഒരു കോർഡിനേഷൻ്റെ കുറവുണ്ടാവും, കുറച്ച് പ്രശ്നങ്ങൾ വീട്ടിലുള്ളതൊക്കെയാണ്. അതെല്ലാം ആ സമയത്ത് തുടർന്ന് എല്ലാം ഒരു ബുദ്ധിമുട്ടായിട്ടാണ് അവർക്ക് തോന്നുന്നത്. അപ്പോൾ അതിനകത്തൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ലയെന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കണമല്ല. അവരിലേക്ക് ഇത് സംസാരിച്ച് ഫാമിലി സപ്പോർട്ടും ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടും അങ്ങനെ എന്തുണ്ടെങ്കിലും സാമ്പത്തിക സപ്പോർട്ടും അതിനുള്ള വഴികളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ശരിയായ രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു 1 month ഓരോന്ന് എല്ലാതും റിക്കവർ ചെയ്ത് പോകും. ഓക്കെ. എല്ലാ മെൻ്റൽ അസുഖങ്ങൾക്കും മെയിനായിട്ടുള്ള കാര്യം സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷനാണ്. അത് ഏതിൽ നിന്നും വരാം. അപ്പോൾ അവരുടെ മനസ്സിൽ എന്ത് കാര്യത്തിനെ കുറിച്ചുള്ള സ്ട്രെസ്സാണ് അതിനെ കൂടുതലായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യണത് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അത് സോൾവ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതിനകത്ത് പെട്ടെന്നൊരു റിലീഫ് കിട്ടും. ഇപ്പോൾ ഒരു പ്രഗ്നൻസിയിൽ ഇങ്ങനെ സ്ട്രെസ് കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ സൈക്കോസിസ് ഉണ്ടാകുകയാണെങ്കിൽ അല്ലെങ്കിൽ മെൻ്റൽ പ്രോബ്ലം ഉണ്ടാകുക, അടുത്ത പ്രഗ്നൻസിയിലും അത് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്? ആ തീർച്ചയായിട്ടും ഉണ്ടാവാറുണ്ട്. അത് സാധാരണ ഒരു അധികവും കാണുന്നത് ഫസ്റ്റ് ഡെലിവറിയിലാണ് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനും വരുന്നത്. അത് അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും അത് പിന്നീടുള്ള ഡെലിവറിക്കും വരാനുള്ള ചാൻസ് ഉണ്ട്. മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ സാർ ഡിപ്രഷനെ പറ്റി പറഞ്ഞു, ചിലർക്കെല്ലാം അത് സൈക്കോസിസിലേക്ക് പോകാറുണ്ട്. എന്താണ് ഈ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്ന് പറയുന്നത്? ആ ഡോക്ടറെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പോസ്റ്റ്മോർട്ടം ബ്ലൂസ്, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ, പോസ്റ്റ്മോർട്ടം സൈക്കോസിസ്, അത് വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. ഓക്കെ. ഒരു ഏകദേശം ഒരു ഇനി എൻ്റെ ഓർമ്മയിൽ എൻ്റെ ഞാൻ മനസ്സിലാക്കിയതിനനുസരിച്ചും സാധാരണ സ്റ്റഡീസും പറയണത് ഈ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്ന് പറയുന്ന ഒരു നിയർലി ഒരു 5% താഴെ വരുന്നുണ്ട്. കമ്മ്യൂണിറ്റിയിൽ വരുന്ന പ്രസവത്തിനിടെ വരുന്നുണ്ട്. അത് കുറച്ചും കൂടി ഗുരുതരമായൊരു അവസ്ഥയാണ്. എന്താണ് അതിൻ്റെ ക്ലിനിക്കൽ ഫൈൻഡിങ്സ്? ക്ലിനിക്കൽ ഫൈൻഡിങ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹോർമോണൽ ഇംബാലൻസ് വരുമ്പോഴത്തേക്കും ഒരു സൈക്കോസിസിൻ്റെതായ സിംറ്റംസ് ആയിട്ട് എക്സിബിറ്റ് ചെയ്യുന്നു. മെയിനായിട്ട് ഉറക്കക്കുറവ് വരും. അതാണ് മെയിൻ പ്രോബ്ലം. ആ വന്നിട്ട് പിന്നെ ബിഹേവിയർ പ്രോബ്ലംസ് വരും. പിന്നെ നോർമൽ ബിഹേവിയറിൽ നിന്ന് നമ്മൾ ഡീറെയിൽ ചെയ്ത് പോകും. ഈ സൈക്കോസിസും ഡിപ്രഷനും തമ്മിൽ എന്താണ് മെയിൻ വ്യത്യാസം? ഡിപ്രഷൻ സാറ് പറഞ്ഞു വളരെ ഗ്ലൂമി ആയിരിക്കും, സൂയിസൈഡ് സൈക്കോസിൽ എന്താ അഗ്രസീവ് ആകുമോ? ആ സൈക്കോസ് എന്ന് പറയുന്നത് അത് വേറൊരു മനസ്സിലാവസ്ഥ, നമ്മൾ നോർമൽ നിലയിൽ നിന്ന് നമ്മൾ തെറ്റിപ്പോവും. മറ്റേ നോർമൽ ലെവലിൽ അതിനകത്ത് ഇൻസൈറ്റ് ഉണ്ട്. ഡിപ്രഷൻ താഴേക്ക് പോവുകയാണ്. ആ അതെ, മറ്റേ ഒന്നിൽ ഇൻസൈറ്റ് ഉണ്ടോ ഒന്നിൽ ഇൻസൈറ്റ് ഇല്ല. ഡിപ്രഷനിൽ ഇൻസൈറ്റ് ഉണ്ടാവും, അവൻ എന്താ ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അവൻ്റെ മൂഡും കാര്യങ്ങളും അവനെ അതിനെ അനുവദിക്കണില്ല എന്ന് മാത്രമേ. മറ്റേ അതല്ല, അവൻ ശരിക്കൊരു മാനസിക രോഗിയാണ്. അവൻ കൺട്രോളില്ല, കൺട്രോളിൽ എന്താണെന്നുള്ള അവൻ ചെയ്യണത് എന്താണെന്ന് അറിയില്ല. അവനല്ലാതെ ആയിപ്പോയി. ചിലപ്പോൾ ദേഷ്യം, ആ തോട്ട്സും കാര്യങ്ങളൊക്കെ മാറി മാറി വരികയാണ്. അപ്പോൾ ആ ബിഹേവിയറലായിട്ടുള്ള ഇഷ്യൂസ് വരും, വയലൻ്റ് ആവും, കുട്ടീനെ നോക്കൂല, കുട്ടീനെ എടുത്തെറിയും, കുട്ടിയെ ഉപദ്രവിക്കും. ആ അതെ, അതുപോലെ അതിനകത്ത് 10-30% സൂയിസൈഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, കുട്ടീനെ കൊല്ലാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഈ പോസ്റ്റ്മോർട്ടം സൈക്കോസിൽ വരാറുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. അത് ശരിക്കും പറയണമെങ്കിൽ നമ്മൾ സൈക്കോസിസ് ട്രീറ്റ് ചെയ്യണ പോലെ തന്നെ ആൻറ്റി സൈക്കോട്ടിക്സ് കൊടുക്കുക മെയിനായിട്ട്, അതേപോലെ തന്നെ ഇഞ്ചെക്ഷൻസ് കൊടുക്കുക,
ഉറങ്ങാനുള്ളതും ആ ബിഹേവിയറൽ പ്രോബ്ലം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മരുന്നുകൊണ്ട് തന്നെ കൺട്രോൾ ചെയ്യണം. ഓക്കെ, അവിടെ പിന്നെ ഈ കുട്ടിയിലേക്ക് അത് എഫക്ട് ചെയ്യാത്ത തരം മരുന്നുകളായിരിക്കും കൊടുക്കുക. മരുന്നുകൾ കൊടുക്കണം. അത് മാത്രമല്ല, ഈ ഒരു കാര്യം ഈ പോസ്റ്റ്മോർട്ടം സൈക്കോസ് എന്ന് പറഞ്ഞാൽ ഒരു സൈക്കാട്രിക് എമർജൻസിയാണ്. ഓ, എമർജൻസി. കാരണം അങ്ങനെ സൂയിസൈഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, കുട്ടിയെ ഉപദ്രവിക്കാൻ, കുട്ടിയെ കൊല്ലാനുള്ള വരെ ചാൻസ് ഉണ്ട്. എമർജൻസി ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ വളരെ കോഷ്യസോടുകൂടി അനുസരിച്ച് ഇഞ്ചക്ഷൻസും കൊടുക്കുക. അതുകൊണ്ട് പോയില്ലെങ്കിൽ നമ്മുടെ ഷോക്ക് ട്രീറ്റ്മെന്റ് ഇ സി ടി കൊടുത്ത് അത് പെട്ടെന്ന് ശരിയാക്കണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലേക്ക് വരും. ഓക്കെ, ഇതും കംപ്ലീറ്റ്ലി റിക്കവറി ചെയ്യാവുന്ന ഒരു അസുഖമാണ് അല്ലേ? റിക്കവറി ചെയ്യുമ്പോൾ അപ്പോൾ ആ ഒരു ആദ്യമായിട്ടാണ് ഒരാൾക്ക് ഇത് വരണേന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഫുൾ റിക്കവറിയാണ്. മരുന്ന് കൊടുത്താൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 3 മന്ത്സ് to 6 മന്ത്സ് മരുന്ന് കൊടുത്താൽ അത് പോകും, ഹോർമോണൊക്കെ സെറ്റിൽ ചെയ്യുമ്പോൾ പോകും. പക്ഷേ ഈ പറഞ്ഞ കൊണ്ട് ഒരു സൈക്കോസ് ഉള്ള ഒരാൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് ദാറ്റ് വിൽ ബി പ്രൊലോങ് ട്രീറ്റ്മെൻറ്റ് വേണം, അത് കുറച്ച് കൊടുക്കേണ്ടി വരും. അങ്ങനെയാണ് എൻ്റെ. സാറിപ്പം പറഞ്ഞത് ഈ പ്രഗ്നൻസി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനത്തെ കുഴപ്പങ്ങളുണ്ടാവും. പോസ്റ്റ്മോർട്ടം പ്രോബ്ലത്തെ പറ്റിയാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതേപോലത്തെ പ്രോബ്ലംസ് തന്നെ പ്രഗ്നൻസി സമയത്തും സാർ കണ്ടിട്ടുണ്ട്? ഉണ്ട്. അതിനൊരു ഒരു പെരിനേറ്റൽ സൈക്കോസ് എന്ന് പറഞ്ഞ എൻഡൈറ്റി ആണ്. അത് ഡെലിവറി ടൈമിൽ വന്ന ഒരു, അതായത് ഒരു 6 weeks മുമ്പ് ഡെലിവറിക്ക് ഉള്ളപ്പോൾ ആ സമയത്താണ് ഇതേപോലെയുള്ള സിംറ്റംസ് വരും. അപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അത് കൺട്രോൾ ചെയ്യാനായിട്ട് വേറെ നമ്മുടെ മരുന്നുകൾ തന്നെ കൊടുത്ത് അത് കൺട്രോൾ ചെയ്ത് പോകണം. ഓക്കെ, അങ്ങനെയും കാണുന്നുണ്ട്, ഒരുപാട് പേർ കാണുന്നുണ്ട്. ലാസ്റ്റ് സെമസ്റ്റർ ഇതാകുമ്പോഴത്തേക്കും പ്ലസ് ഡെലിവറിക്ക് ഒരു 2-3 ആഴ്ചക്ക് മുമ്പിട്ട് ഗൈനക്കോളജിസ്റ്റ് പറയും എന്നെ പ്രോബ്ലം ഉണ്ട്, ആൾക്കൊരു ഇൻഡിഫറൻറ്റ് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര ഗ്ലൂമി ആകുന്നുണ്ട് എന്ന് പറയും. അപ്പം നമ്മളത് മരുന്ന് കൊടുത്തത് ഇതായിട്ട് പോകും, ഇല്ലെങ്കിൽ അവർ ദേ വോണ്ട് ടേക്ക് സെൽഫ് കെയർ. മെഡിറ്റേഷൻ കൊടുക്കില്ല, ഒന്നും കൊടുക്കില്ല, അവർ ഡീറെയിൽ ചെയ്ത് പോകരുത്. കൂടുതൽ പ്രോബ്ലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ദാറ്റ് വിൽ എഫക്ട് ദ ബേബി ഓൾസോ. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളീ പറഞ്ഞ പോലെ തന്നെ ആൻറ്റിഡിപ്രസൻ്റ് ഇത് കൊടുക്കും, കുട്ടിക്ക് ഉപദ്രവം വരാത്ത രീതിയിലുള്ളത് കൊടുത്ത് സേവ് ചെയ്യുകയാണ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഉണ്ടാകുന്ന മാനസികാവസ്ഥ കുട്ടിയുടെയും മാനസികാവസ്ഥയോ അല്ലെങ്കിൽ ശാരീരികാവസ്ഥയോ? അതിപ്പോൾ ആ സമയത്ത് ഇവർ ഇൻഡിഫറൻ്റ് ആയിട്ട് ഇപ്പോൾ ആഹാരമൊന്നും കഴിക്കണില്ല, അങ്ങനെ പ്രോബ്ലം വരുന്നു, അല്ലെങ്കിൽ കുറച്ചൊരു വയലൻ്റ് ആകണം പെട്ടെന്ന്, അപ്പോഴും പറഞ്ഞ പോലെ തന്നെ പ്രശ്നമായി നിൽക്കാം. എവിടെയെങ്കിലും പോയി വഴിയെ പിടിക്കുക, എന്തെങ്കിലും ചെയ്തില്ലെങ്കിലും കുട്ടീനെ അത് എഫക്റ്റ് ചെയ്യും. ആഹാരം കഴിക്കാതിരുന്നാലും എഫക്റ്റ് ചെയ്യും, മരുന്നും ഒക്കെ വോമിറ്റ് ചെയ്താലും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അവരാ ഒരു നോർമൽ സ്റ്റൈലിലേക്ക്, ഒരു നോർമൽ ഇൻസൈറ്റ് ഉള്ള സ്റ്റൈലിലേക്ക് നമ്മൾ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ഉറക്കം ഉണ്ടാവുമല്ലോ, ഉറക്കം ഉണ്ടായാലും തന്നെ പ്രശ്നമായില്ല, പിറ്റേ ദിവസം മധ്യം സംസാരിക്കണേ തന്നെ മാറിപ്പോവും. യൂഷ്വലി അങ്ങനെ അവർ ആ ഒരു ഇൻഡിഫറൻസി അത് കാണിക്കും, ഉറക്കം 2 ദിവസം ഉറക്കം കിട്ടാതിരുന്ന സംഗതി പ്രശ്നമായി, അപ്പോഴത്തേക്കത് കാണിക്കും. അപ്പോൾ നമ്മളത് സ്ലീപ്പും കൺട്രോൾ ചെയ്ത്, ആ ബിഹേവിയർ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതും കൺട്രോൾ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലാതാവും. പെരിനേറ്റൽ സൈക്കോസിസ് എന്നാണ് അതാണ്. സാർ, ഇപ്പോൾ ഈ വിഷയത്തെ പറ്റി തന്നെ വളരെ വിശദമായി തന്നെ നമ്മുടെ പ്രേക്ഷകരോട് സംസാരിച്ചു, നന്ദിയുണ്ട്. പ്രസവശേഷമുള്ള മാനസിക അസുഖങ്ങളെ പറ്റി വളരെ വിശദമായി നമ്മളോട് സംസാരിച്ച ഡോക്ടർ ദിനേശൻ, അദ്ദേഹം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ സൈക്യാട്രി വിഭാഗം കൺസൾട്ടൻറ്റും പ്രൊഫസറുമാണ്. മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.